ഇത് ഫ്രെയിം അലൈനിങ് ഫിക്ചർ മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ യു ക്യാൻ ഫൈൻഡ് എ ഫ്രെയിം വിച്ച് ഹാസ് ബീൻ ഓൾറെഡി റിപ്പയർഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദാറ്റ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ. ഓക്കെ, റിപ്പയർ ചെയ്ത ഫ്രെയിമിനെ ഏതിൽ വെച്ചിരിക്കുകയാണ്? ഫ്രെയിം അലൈനിങ് ഫിക്ചറിൽ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാമ്പ്സ് കാണാൻ പറ്റും, പിന്നെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസൊക്കെ എന്താ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫ്രെയിം അലൈനിങ് ഫിക്ചർ എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ എന്തില്ല, ഒരു ഡിഫക്ട്സും ഇല്ലാത്ത ഒരു ടെംപ്ലേറ്റാണ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രെയിമിൽ അറിയാൻ എന്താ പറ്റും. ഇത് ആ ഫ്രെയിം അലൈനിങ് ഫിക്ചറിൽ ആ റിപ്പയർ ചെയ്ത ഫ്രെയിം വെക്കുമ്പോൾ എന്തെങ്കിലും ബെൻഡോ ഡീവിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നില്ലെന്നോ ഇരിക്കുന്നില്ലെങ്കിലോ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ എന്താ പറ്റും. അപ്പോൾ അതാണ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വി നീഡ് ദി ഓതറൈസ്ഡ് കൺസെൻറ്റ് ഓഫ് ദി കൺസേൺ കമ്പനി. കൺസേൺ കമ്പനിയുടെ നമുക്ക് ഓതറൈസേഷൻ വേണം. എന്ന് വെച്ചാൽ ഈ ഫിക്ചറിൽ വെച്ച് ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു ഓതറൈസ്ഡ് കൺസെൻറ്റ് നമുക്ക് വേണം ഫ്രം ദി കമ്പനി കൺസേൺഡ്. അപ്പോൾ ഏത് കമ്പനിയുടെ ഫ്രെയിമാണോ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത്, ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ ഫ്രെയിം അലൈനിങ് ഫിക്ചർ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഫിക്ചറിൽ നമുക്ക് ആ കമ്പനിയുടെ ഫ്രെയിം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോർമലി ചെക്ക് ചെയ്യാൻ എന്താ പറ്റുള്ളൂ. അപ്പോൾ അതാ പറഞ്ഞത് ഹൈലി എക്സ്പെൻസീവ് പ്രോസസ് എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. ഇപ്പം ഈ ഒരു മെത്തേഡിൽ റിപ്പയർ ചെയ്ത ഫ്രെയിമിനെ ഫ്രെയിം അലൈനിങ് ഫിക്ചറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ബെൻഡോ എന്തെങ്കിലും അതിൻ്റെ ആക്ച്വൽ ഡൈമെൻഷനിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിലും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് ഈ ഫിക്ചറിൽ വെച്ച് തന്നെ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ക്ലാമ്പ്സും അഡ്ജസ്റ്റിംഗ് സ്ക്രൂസൊക്കെ എന്താ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഫ്രെയിം അലൈനിങ് ഫിക്ചർ എന്ന് പറയുന്ന എക്സാക്ട് ടെംപ്ലേറ്റ് ഓഫ് ദി ഫ്രെയിം വിച്ച് ടു ബി ഇൻസ്പെക്റ്റഡ്. ഏത് ഫ്രെയിമാണോ ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഫ്രെയിമാണോ ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, ആ കമ്പനിയുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചാണ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ ഉണ്ടാക്കുന്നത്. ആ ഫിക്ചറിൽ വെച്ചാണ് ആ കമ്പനിയുടെ തന്നെ ഫ്രെയിം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് റിപ്പയർ ചെയ്ത ഒരു ഫ്രെയിമിന്, അത് ബെൻഡ് വന്നിട്ട് റിപ്പയർ ചെയ്താവാം, ക്രാക്ക് വന്നിട്ട് റിപ്പയർ ചെയ്താവാം, ഓക്കെ, എങ്ങനെയാണെങ്കിലും റിപ്പയർ ചെയ്തതിന് ശേഷം ആ ഫ്രെയിമിന് നമ്മൾ ഫ്രെയിം അലൈനിങ് ഫിക്ചറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, എന്തെങ്കിലും ഡീവിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. കാരണം ഓൾറെഡി പറഞ്ഞാണ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ എന്ന് പറയുന്നത് ഈസ് മെയ്ഡ് എക്സാക്ട്ലി വിത്ത് ദി ഡൈമെൻഷൻസ് ഓഫ് ദി ഫ്രെയിം വിച്ച് ഇസ് ടു ബി ഇൻസ്പെക്റ്റഡ്. ഇൻസ്പെക്ട് ചെയ്യേണ്ട ഫ്രെയിമിൻ്റെ അതേ ഡൈമെൻഷനിൽ തന്നെയാണ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, അതിൽ വെച്ചിട്ട് തന്നെ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഡിസൈൻഡ് ക്ലാമ്പ്സ് ആൻഡ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് ക്യാൻ ബി സീൻ ഓൺ ദി ഫ്രെയിം അലൈനിങ് ഫിക്ചർ. സോ ദിസ് ഇസ് നോൺ ആസ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ മെത്തേഡ് ടു ഇൻസ്പെക്ട് ദി റിപ്പയർ ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രെയിം അലൈനിങ് ഫിക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത ഫ്രെയിമിനെ ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ.